കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വാലുള്ള കോഴി വലിയ കൗതുകമൊന്നുമല്ല, എന്നാൽ വാലുള്ള കോഴിമുട്ട ഇപ്പോൾ കൗതുക കാഴ്ചയാവുകയാണ്. ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് കോഴി വാലുള്ള മുട്ടയിട്ടിരിക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് നാട്ടുകാർക്ക് കൗതുകമുണർത്തി വളർത്തുകോഴി വാലുള്ള മുട്ടയിട്ടത്. തിരുത്തുമേൽ കൃഷ്ണൻകുട്ടിയുടെയും കുഞ്ഞുലക്ഷ്മിയുടെയും വീട്ടിൽ വളർത്തുന്ന കോഴിയാണ് കഴിഞ്ഞ ദിവസം കൗതുകകരമായ ഈ മുട്ടയിട്ടത്. 4 സെന്റിമീറ്ററോളം വലുപ്പത്തിലുള്ള വാലുപോലെ നീണ്ടുകിടക്കുന്ന ഭാഗമാണ് മുട്ടയ്ക്കുള്ളത്. മുട്ടയ്ക്ക് സാധാരണ രീതിയിലുള്ള ദൃഢമായ കവചമല്ല ഉള്ളത്, അതിനു പകരം നേർത്തൊരു ആവരണം മാത്രമാണ്. ഈ ആവരണമാണ് മുട്ടയുടെ ഒരു വശത്ത് വാലുപോലെ നീണ്ടുകിടക്കുന്നത്. കാൽസ്യത്തിന്റെയോ പ്രോട്ടീന്റെയോ കുറവ് കാരണമാണ് ഇങ്ങനെയൊരു മുട്ട ഉണ്ടാകാൻ കാരണമെന്നാണ് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നത്. സോഫ്റ്റ് ഷെൽ എഗ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. വിചിത്രമായ മുട്ടയുടെ വിവരമറിഞ്ഞവർ ആകാംക്ഷയിൽ കാണാനും ഫോട്ടോ പകർത്താനും സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കാനും വീട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് കൃഷ്ണൻകുട്ടിയുടെയും കുഞ്ഞുലക്ഷ്മിയുടെയും മകൻ സുർജിത്ത് പറഞ്ഞു. പഞ്ചായത്തിന് 10 കോഴിനെ കിട്ടിയതാണ്. അപ്പം അതിൽ പിന്നെ 2 എണ്ണം മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ, ബാക്കിയുള്ള 8 എണ്ണം ചത്തുപോയി. അതിൽ ഉള്ള ആദ്യമായിട്ട് കോഴി മുട്ടട്ടതാണ്. ആ കോഴി മുട്ട ഇപ്പോൾ വിചിത്രമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും വന്ന് കണ്ടു. പിന്നെ മെഡിക്കൽ ഡോക്ടർമാർക്ക് വിളിച്ച് പറഞ്ഞായിരുന്നു, അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. എന്താ അങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല. കാൽസ്യത്തിൻ്റെ കുറവാണ് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു വിചിത്രമായിട്ട് അതിനൊരു ഒരേ എൻ്റെ ചെറിയൊരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുട്ട കാണുന്നത്. നേരത്തെ ആവരണം മാത്രമുള്ള മുട്ടയായതിനാൽ കോഴിക്കൂട്ടിൽ വെക്കാതെ ഭദ്രമായി കുപ്പിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബം. 6 മാസം മുമ്പ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് ഇവർക്ക് കോഴികളെ ലഭിച്ചത്. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.